സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊച്ചി എടവനക്കാട് കടൽക്ഷോഭം രൂക്ഷം. തീരസംരക്ഷണത്തിന് നടപടി ആവശ്യപ്പെട്ട് ജനങ്ങൾ സമരത്തിൽ. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാത ഉപരോധിക്കുന്നു. കനത്ത മഴയിൽ ചെളിക്കുഴികളായി തിരുവനന്തപുരം തെങ്കാശി പാതയിലെയും നെടുമങ്ങാട് ടൗണിലെയും റോഡുകൾ. ഗതാഗതക്കുരുക്കും റോഡിലെ പാതാളക്കുഴികളും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. അപകടങ്ങളും പതിവ് കാഴ്ച. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ്. ഉന്നാവാ കുഴിയടയ്ക്കാം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് വീണ്ടും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സബ്മിഷനുമായി പ്രതിപക്ഷ നേതാവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലെന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. പുതിയ സർക്കാരിന്റെ നയപരിപാടികൾ പ്രഖ്യാപിക്കും. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ റാലിയും സമ്മേളനവും. മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് 10 മാസം പിന്നിടുന്നു. ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. അഫ്ഗാനെ തകർത്തത് 9 വിക്കറ്റിന്. ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ഇംഗ്ലണ്ട്.